സ്വന്തം വില കേട്ട് സ്വന്തം കണ്ണു തന്നെ തള്ളിപ്പോയ അൽമത്തിയെക്കുറിച്ചുള്ള ട്രോളുകൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി എന്ന് പറയുന്നത് പോലെ മത്തി വില ഇപ്പോൾ വീണ്ടും ഇടിഞ്ഞു. കടലിൽ എവിടെ വലയിട്ടാലും മത്തി കിട്ടുമെന്ന സാഹചര്യം, കൂടാതെ ഇടയ്ക്കിടെ തീരത്തടിയുന്ന പ്രതിഭാസം വേറെയും. വറുത്തും കറിവെച്ചുമൊക്കെ മത്തി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോഴത്തെ വിലക്കുറവും സുലഭമായി ലഭിക്കുന്നതുമെല്ലാം സന്തോഷമാണ്. എന്നാൽ മത്സ്യബന്ധന തൊഴിലാളികൾക്കും കച്ചവടക്കാർക്കും ഇത് ഏറെ ആശങ്കയാണ് സമ്മാനിക്കുന്നത്. ചാകര പോലെ മത്തി ലഭിക്കുമ്പോൾ വില വളരെ തുച്ഛമായാണ് ഇവർക്ക് ലഭിക്കുന്നത്. കിലോയ്ക്ക് 400 രൂപ വരെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വില 100 മുതൽ 150 വരെ എത്തി. എവിടെ വലയിട്ടാലും മത്തി മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന ആവലാതിയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. മഴ കൂടുതലായി ലഭിച്ചതാണ് മത്തി ഇങ്ങനെ സുലഭമായി ലഭിക്കാനുള്ള കാരണമെന്ന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ വിദഗ്ധർ 24നോട് പറഞ്ഞു. ഒരു ചാള ഏകദേശം 80,000 വരെ മുട്ടകളിടും. മഴ കൂടുതൽ ലഭിച്ചത് ഇവയുടെ ബ്രീഡിങ്ങിന് അനുകൂല ഘടകമായി. മത്തിയിടുന്ന മുട്ടകൾ ചൂട് കാലാവസ്ഥയിൽ നശിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. എൽനിനോ പ്രതിഭാസം മത്തിയുടെ എണ്ണക്കുറവിന് കാരണമാകുന്നുവെന്ന് നേരത്തെ ഗവേഷകർ പറഞ്ഞിരുന്നു. ഇക്കുറി മഴ ധാരാളമായി ലഭിച്ചതും ചൂട് കുറഞ്ഞതും മത്തി കടലിൽ വർദ്ധിക്കാൻ കാരണമായെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പ്രജനനത്തിന് മാത്രമല്ല ഇവയുടെ വളർച്ച, ഭക്ഷണം എന്നിവയ്ക്കെല്ലാം മഴ അനുകൂല ഘടകമാണ്. അടുത്തിടെ വൻതോതിൽ മത്തി കരക്കടിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ജീവനുള്ള മത്തി തിരക്കൊപ്പം വലിയ തോതിൽ കരയിലേക്ക് അടിഞ്ഞ പ്രതിഭാസത്തിന് കോഴിക്കോടും തൃശൂരുമെല്ലാമുള്ള തീരങ്ങൾ സാക്ഷിയായി. തിര പിൻവലിഞ്ഞപ്പോൾ തീരത്ത് പിടയ്ക്കുന്ന ചാളയുടെയും കവറിലും മറ്റുമായി ഇവയെ വാരിയെടുത്ത് കൊണ്ടുപോകുന്നവരുടെയും വീഡിയോ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ചാളചാകര എന്ന പേരിലാണ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിച്ചത്. എന്നാൽ ഇത് ചാകരയല്ലെന്നാണ് CMFRIയിലെ വിദഗ്ധർ പറയുന്നത്. ചാകര മൺസൂണിൽ മാത്രം കാണുന്ന ഒന്നാണെന്നും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് താൽക്കാലിക പ്രതിഭാസം മാത്രമാണെന്നും ഇവർ വ്യക്തമാക്കി.